എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 60-ാമത്തെ ദശകത്തിലെ അവസാനത്തെ 2 ശ്ലോകങ്ങളാണ്, 10-ാമത്തെയും 11-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്, ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ വസ്ത്രം കൊടുത്തു. മരത്തിൽ മുകളിൽ വച്ചിട്ടുണ്ടായിരുന്ന ആ വസ്ത്രങ്ങൾ ആദ്യം കൊടുത്തു, പിന്നെ ആശ്വസിപ്പിച്ചു, അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞു. ആശ്വാസം എന്ന് പറയുന്നത് യമുനാ നദിയുടെ തീരത്ത് നിലാവുള്ള രാത്രികൾ മറുപടി പറയും. ഈ ചോദ്യത്തിന് മനസ്സിലുള്ള ഇച്ഛയ്ക്ക് മറുപടി രാത്രികളാണ് നൽകുക എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അത് കേട്ട് വളരെയധികം സന്തുഷ്ടകളായിട്ടുള്ള ഗോപസ്ത്രീകൾ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി എന്നും, പിന്നെ മേൽപ്പത്തൂര് സാധാരണ ചെയ്യാറുള്ള പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഈ ദശകവും അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 10-ാമത്തെ ശ്ലോകം നോക്കാം. ഉപകന്യഭവന്മുഖച്യുതം മധുനിഷ്യന്തിവചോ മൃഗീദൃശ പ്രണയാദയി വീക്ഷ്യ വീക്ഷ്യതേ വദനാബ്ജം ശനകൈർഗൃഹം ഗതാ മൃഗീദൃശ. ഗോപസ്ത്രീകളെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് മൃഗീദൃശ എന്നാണ്. ഈ ദശകത്തിൽ പലതവണ സുദൃശ എന്ന് പറഞ്ഞു, ഇപ്പോൾ മൃഗീദൃശ എന്നാണ് പറയണത്. അതെന്തുകൊണ്ടാണ് ഈ ദശകത്തിൽ മാത്രം ഗോപസ്ത്രീകളെ അത്രയും തവണ സുലോചനമാരെ, സുന്ദരിമാര് എന്ന് പറയുന്നതിന് സുലോചന അല്ലെങ്കിൽ സുദൃശ എന്നുള്ള വാക്ക് പ്രയോഗിച്ചത് എന്നാണെങ്കിൽ, അവരുടെ നോട്ടങ്ങളിൽ കൂടെ ഭഗവാന് ആ ഭാവങ്ങൾ, അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ, അവരുടെ മനീഷിതം, കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ ഇച്ഛകൾ, മോഹങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ആ മോഹങ്ങളെ മുഴുവനും പുറത്തേക്ക് കാണിക്കത്തക്കതായ നോട്ടങ്ങളായിരുന്നു ഗോപസ്ത്രീകൾ ആ കാളിന്തി നദിയിൽ നിൽക്കുമ്പോഴും അവിടെ നിന്ന് കരയ്ക്ക് കയറിയപ്പോഴും ഒക്കെ ഭഗവാനിലേക്ക് പൊഴിച്ചത്. അതുകൊണ്ടാണ് ആ കണ്ണിൻ്റെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ട്, നോട്ടത്തിൻ്റെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് പലതവണ, കണ്ണുകളെ പറ്റിയിട്ടുള്ള വിശേഷണം പലതവണ ഈ ദശകത്തിൽ മേൽപ്പത്തൂര് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ പറയാണ് മൃഗീദൃശ. മൃഗീ എന്ന് പറഞ്ഞാൽ മാൻപേട, മാൻപേടയുടെ കണ്ണുപോലെയുള്ള കണ്ണുള്ള ആ ഗോപസ്ത്രീകൾ, ബഹുവചനാണ് മൃഗീദൃശ. ഭവൻ മുഖച്യുതം മധുനിഷ്യന്തി വചഃ. ഭവൻ മുഖച്യുതം, അങ്ങയുടെ തിരുമുഖത്തു നിന്നുതിർന്ന, അതാണ് ഭവൻ മുഖച്യുതം. അങ്ങിങ്ങനെ ഒരു വാക്ക് ഇവരോട് പറയുന്ന ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അവർ ചിന്തിച്ചിരിക്കുന്നത് ഈ ഗോപസ്ത്രീകൾ, അവർക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ട്, ഭഗവാൻ എന്തെങ്കിലും, അത് പ്രത്യേകിച്ച് കിശോരക എന്നൊക്കെയാണ് വിളിക്കുന്നത്, ചെറിയ കുട്ടിയാണ്. അപ്പം ഇങ്ങനെ ഒരു തോന്നൽ അവരോട് തിരിച്ചുണ്ടാവുമെന്ന് ഒരിക്കലും ഗോപസ്ത്രീകൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു അത്ഭുതം കൂടി നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഭവൻ മുഖച്യുതം, അങ്ങയുടെ തിരുമുഖത്തു നിന്നുതിർന്ന മധുനിഷ്യന്തി വചഃ ഉപകർണ്യ. മധുനിഷ്യന്തി, മധു എന്ന് പറഞ്ഞാൽ തേൻ, നിഷ്യന്തി എന്ന് പറഞ്ഞാൽ ഒഴുക്കുന്ന, തേനൊഴുക്കുന്ന അല്ലെങ്കിൽ തേൻ പുരട്ടിയ വാക്കുകൾ കേട്ടിട്ട് മധുനിഷ്യന്തി വചഃ ഉപകർണ്യ, അവർ കേൾക്കാൻ ഏറ്റവും ഇച്ഛിച്ചതായ ആ വാക്കുകൾ കേട്ടിട്ട്, ഉപകർണ്യ കേട്ടിട്ട്. ഐ തേ വദനാബ്ജം പ്രണയാദ് വീക്ഷ്യ വീക്ഷ്യ. ഐ ഗുരുവായൂരപ്പ, അത് മേൽപ്പത്തൂര് വിളിക്കുകയാണ് ഗുരുവായൂരപ്പ ഉണ്ണിക്കണ്ണ. അങ്ങയുടെ മുഖം, അതാണ് തേ വദനാബ്ജം, താമര പോലെയുള്ള അങ്ങയുടെ മുഖത്തെ, അത്രയ്ക്ക് വിടർന്ന് സുന്ദരമായി ഇവരെ ആകർഷിക്കത്തക്ക ആ രീതിയിൽ ആ മരത്തിൻ്റെ മുകളിൽ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കി, അതാണ് പ്രണയാദ് വീക്ഷ്യ വീക്ഷ്യ. പ്രണയത്തോടു കൂടിയിട്ട്, പ്രേമത്തോടു കൂടി വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട്. അപ്പോൾ അവരെല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാനൊന്നും തോന്നണില്ല. ഉണ്ണികൃഷ്ണനെ വെടിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാനുള്ളൊരു മനസ്സൊന്നും ഇല്ല. പക്ഷേ പോവാതിരിക്കാനും പറ്റില്ലല്ലോ. അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഭഗവാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്ത് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുക? അതിൻ്റെ ഉത്തരം, അതായത് ഇവരുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം യമുനാതീരങ്ങൾ പിന്നീട് രാത്രികളിൽ നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇനി നിന്നിട്ട് ഒരാവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഗോപസ്ത്രീകൾ അവരുടെ ആ മോഹം പിന്നീട് സാക്ഷാത്കരിക്കുമല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി അവർ ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അവർക്ക് വേർപെടാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് പ്രണയാദ് വീക്ഷ്യ വീക്ഷ്യ, പ്രേമത്തോടു കൂടി വീണ്ടും വീണ്ടും പിന്നാക്കം തിരിഞ്ഞു നോക്കിയിട്ട്.
മതിയാവണില്ല, നോക്കിയിട്ട് ഭഗവത് ദർശനത്തിന് ഭംഗം വരുന്നത് അവർക്ക് സഹിക്കാനേ കഴിയണില്ല. എന്നാലും അവർക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന്, അതായത് ഭഗവാനെ ഇനി കാണില്ല എന്നുള്ളതല്ല, ഈ ഒരു സന്ദർഭം, അതായത് ഗോപസ്ത്രീകൾ മാത്രവും ഉണ്ണികൃഷ്ണൻ മാത്രവും അവർക്ക് ഭഗവാൻ കൊടുത്ത വാക്കും ആ ഒരു സന്ദർഭത്തിൽ നിന്ന് പോവാൻ അവർക്ക് തോന്നണില്ല. അതുകൊണ്ടാണ് അവരോട് അത്രയ്ക്ക് പ്രണയാർദ്രമായിട്ടാണ് ഭഗവാൻ സംസാരിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ നിന്ന് പോവാൻ മടി തോന്നിയത്. ആ ഒരു രംഗത്ത്, ആ ഒരു അവസ്ഥയിൽ ഇനിയും തുടരാനുള്ള മോഹം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഇനി നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇതിനുള്ള മറുപടി, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും പിന്നീട് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് അവർ തിരിച്ച് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. ശനകൈഹി ഗൃഹം ഗതാഹ, പതുക്കെ പതുക്കെ ധൃതിയൊന്നുമില്ലാതെ അവരെല്ലാവരും തന്നെ അവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ പ്രണയാത വീക്ഷ്യ വീക്ഷ്യ എന്നുള്ളതും ശനകൈഹി എന്നുള്ളതും, ആ രണ്ട് വാക്കുകളും ഇവരുടെ ഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എന്താണ് ആദ്യത്തെ വാക്ക്? പ്രണയാത് വീക്ഷ്യ വീക്ഷ്യ എന്നാണ്. പ്രണയത്തോടു കൂടിയിട്ട് പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് പതുക്കെ, അപ്പോൾ അവിടെ നിന്ന് പോകാൻ ഒട്ടും ആഗ്രഹമില്ല എന്നുള്ളത് ഈ വാക്കുകളെ കൊണ്ട് മേൽപ്പത്തൂര് നമുക്ക് വർണ്ണിച്ച് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഗോപസ്ത്രീകളും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങി. പിന്നെ ഭഗവാൻ എന്താ ചെയ്തത്? സാധാരണ ചെയ്യുന്നത് പോലെ ആ കാട്ടിലൊക്കെ നടന്നു, പശുക്കളെ മേച്ചു എന്നൊക്കെ. പശുക്കളെ മേച്ചു എന്ന് ഇവിടെ പറയണില്ല, പക്ഷെ ഭഗവാൻ അതാണല്ലോ, ഉണ്ണികൃഷ്ണൻ അതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ചെയ്തു എന്നുള്ളത് 11-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ശ്ലോകം നോക്കൂ. ഇതി നന്വനുഗൃഹ്യവല്ലവീർവിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാമേ സകലാമയാവലിം. ഇതി വല്ലവീഹി അനുഗ്രഹ്യ, ഇപ്രകാരം ആ ഗോപസുന്ദരിമാരെ അനുഗ്രഹിച്ചിട്ട്. വല്ലവീഹി എന്നുള്ളത് ദ്വിതീയ ബഹുവചനമാണ്. വല്ലവ സ്ത്രീകളെ, അതായത് ഗോപസ്ത്രീകളെ, അനുഗ്രഹ്യ അനുഗ്രഹ്യ അനുഗ്രഹിച്ചിട്ട് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട്, അവരെന്തായിരുന്നു ആഗ്രഹിച്ചത് അത് മുഴുവനും വാക്കുകളെ കൊണ്ട് നൽകിയിട്ട്, അതാണ് അനുഗ്രഹ്യ. വിപിനാന്തേഷു പുരാ ഇവ സഞ്ചരൻ, ഭഗവാൻ എന്നിട്ട് എന്താ ചെയ്തത്? വിപിനാന്തേഷു, ആ കാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ, പുരാ ഇവ സഞ്ചരൻ, മുമ്പത്തെ പോലെ സഞ്ചരിച്ചിട്ട്. മുമ്പത്തെ പോലെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് സഞ്ചരിക്കണത് പശുക്കളെ മേയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ യമുനാ നദി കാണാൻ പോവുക, കാടിൻ്റെ ഉൾഭാഗം കാണാൻ പോവുക. ഇതിനൊക്കെ വെറുതെയും കാടിൽ തന്നെയാണല്ലോ, കാടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കാട് കാണാനൊക്കെ ഇടയ്ക്ക് പോവുക പതിവുണ്ട്. അതുപോലെ ഒരു ഭാവമാറ്റവും ഇല്ലാതെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ എന്തു ചെയ്തു? അവരെ വീടുകളിലേക്ക് പറഞ്ഞയച്ചിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് ഭഗവാൻ പോയി. വെറുതെ കാട് കാണാനും മനസ്സ് ഒന്ന് സന്തോഷിപ്പിക്കാനും, ഇപ്പം തന്നെ മറ്റ് കൂട്ടുകാരുടെ അടുത്തേക്ക് പോവണ്ട, മനസ്സിൻ്റെ സന്തോഷം, അതായത് ഗോപസ്ത്രീകളെ സന്തോഷിപ്പിച്ചതിൻ്റെ സന്തോഷം കുറച്ച് നേരം കൂടി ആ മനസ്സിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും ഭഗവാൻ നേരെ കാട്ടിലേക്ക് തന്നെയാണ് പോയത്. അതാണ് വിപിനാന്തേഷു പുരാ ഇവ സഞ്ചരൻ കരുണാശിശിരഹ നനുഹരേ. അങ്ങനെ കാട്ടിലൊക്കെ സഞ്ചരിച്ച പിന്നെയും പിന്നെയുള്ള ദിവസങ്ങളിലും ഭഗവാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. ഈ പറഞ്ഞൊരു സംഭവത്തിന് ശേഷം പിന്നീടൊന്നും ഗോപസ്ത്രീകളുമായിട്ട് നേരിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ ഇത്തരമൊരു ഒരു രംഗമുണ്ടാക്കാനോ ഒന്നും പിന്നെ പോയില്ല. അതൊരു വാക്ക് കൊടുത്തൂലോ, ഇനി അന്നത്തേക്ക് കാണാം എന്നുള്ളൊരു മട്ട്. അങ്ങനെയുള്ള ഭഗവാൻ കരുണാ ശിശിരഹ, കരുണ കൊണ്ട് ശിശിരമായ ഹൃദയത്തോടു കൂടിയ അങ്ങ്, അതായത് ദയാശീതള ഹൃദയം, അതാണല്ലോ ഭഗവാൻ എപ്പോഴും ദയ വരും, വേഗം തന്നെ വരും, വന്നാൽ കുറേ അധികം അനുഗ്രഹവും കിട്ടും. അതുകൊണ്ട് ഭഗവാൻ എന്നോടും ആ ഒരു കരുണയും ശീതളത്വവും ഒക്കെ എന്നോടും അങ്ങ് കാണിക്കണേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത്. നനു ഹരേ ത്വരയാ മേ സകലാമയാവലിം ഹര. കരുണാശിശിര എന്നുള്ളത് ഭഗവാന്റെ ഒരു പര്യായ പദമായിട്ട് പറയുകയാണ്. അങ്ങനെയുള്ള കരുണ കൊണ്ട് ആർദ്രമായിട്ടുള്ള ഹൃദയത്തോടു കൂടിയ ആ ഗുരുവായൂരപ്പൻ നിന്തിരുവടി, ശ്രീഹരേ നനുഹരേ ത്വരയാ, വളരെ വേഗത്തിൽ തന്നെ, മേ സകലാമയാവലിം ഹര, എൻ്റെ ആമയാവലികളെ, ആമയ ആവലി, ആവലി എന്ന് പറഞ്ഞാൽ കൂട്ടം, ആമയാവലി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ,
ശരീരത്തിൻ്റെ നിന്നും മനസ്സിൻ്റെ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ആ രോഗങ്ങളിൽ നിന്നും എനിക്ക് മുക്തി തരണേ എന്ന് ഭഗവാനോട് മേൽപ്പത്തൂരിവിടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ ദശകവും ഗോപീ വസ്ത്രാപഹരണം എന്നുള്ള ദശകവും ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഉപകർണ്യ ഭവൻ മുഖച്യുതം മധുനിഷ്യന്തി വചോ മൃഗീദൃശ പ്രണയാദയി വീക്ഷ്യ വീക്ഷ്യതേ വദനാബ്ജം ശനകൈർഗൃഹം ഗതാ ഇതി നന്വനുഗൃഹ്യ വല്ലവീർവിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹരത്വരയാമേ സകലാമയാവലിം. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തില് മധു നിഷ്യന്തി വചഃ എന്ന് പറഞ്ഞു. തേനോലും വാക്കുകൾ, തേൻ പുരട്ടിയ വാക്കുകൾ എന്നുള്ള അർത്ഥത്തിൽ. വാക്കുകൾക്ക് ഒരിക്കലും തേനിൻ്റെ സ്വഭാവം മധുരം ഉണ്ടാവില്ല എങ്കിലും അങ്ങനെ വർണ്ണിച്ചത് കൊണ്ട് അതിശയോക്തി അലങ്കാരമുണ്ട്. വദനാബ്ജം എന്നുള്ള വാക്കിൽ അവിടെയുണ്ട് അലങ്കാരം, ഉപമാലങ്കാരം. താമര പോലെയുള്ള മുഖം എന്ന് ഉപമിത സമാസമാണ്. ആ മുഖത്തിന് താമരയെപ്പോലെ കാന്തിയുണ്ട്, അത്രയ്ക്ക് ആകർഷകത്വമുണ്ട് എന്നുള്ളത് തോന്നിക്കാൻ വേണ്ടിയിട്ട് അലങ്കാരവും പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ശബ്ദാലങ്കാരം എന്നുമുണ്ട്. പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹരത്വരയാ എന്ന് പറയുന്ന ദിക്കിലൊക്കെ എല്ലാ വാക്കുകളിലും രേഭം ര എന്നുള്ള അക്ഷരം ആവർത്തിച്ച് ആവർത്തിച്ചു വരുന്നുണ്ട്. വല്ലവീർ വിപിനാന്തേഷു അവിടെയുണ്ട് വ എന്നുള്ള അക്ഷരത്തിൻ്റെ ആവർത്തനം. പ്രണയാദയി വീക്ഷ്യ വീക്ഷ്യ എന്ന് രണ്ട് തവണ പറഞ്ഞത് ആ പ്രണയ ആധിക്യം കാണിക്കാനാണ്. പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കിയിട്ട് ഒരു തവണ നോക്കി എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊരു കാഠിന്യം, പ്രണയത്തിൻ്റെ ശക്തി തോന്നില്ല. വീക്ഷ്യ വീക്ഷ്യ എന്ന് രണ്ട് തവണ പറയുമ്പോൾ പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കിയിട്ട് എന്നാണ് നമ്മൾ പറയുക. പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കിയിട്ട് എന്നാണ്. വീക്ഷ്യ വീക്ഷ്യ എന്നുള്ളതാണ് നോക്കിയിട്ട് നോക്കിയിട്ട് എന്നുള്ള രീതിയിലാണ് സംസ്കൃതത്തിൽ എഴുതുക. നമ്മൾ എഴുതുമ്പോൾ, മലയാളത്തിൽ എഴുതുമ്പോൾ പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കിയിട്ട് എന്ന് വേണം അർത്ഥം പറയാൻ. അങ്ങനെ ഭഗവാൻ ഗോപസ്ത്രീകളുടെ മുമ്പിൽ ഭഗവാന്റെ പ്രണയവും വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഗോപീ വസ്ത്രാപഹരണം കൊണ്ട് ഉണ്ടായ ഒരു പ്രയോജനം അല്ലെങ്കിൽ ഒരു ഫലം. ഗോപസ്ത്രീകൾക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമായി. കഴിഞ്ഞ ദശകത്തിലൊക്കെ പറഞ്ഞത് എന്താണ് ഭഗവാൻ ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങളെ എന്താണ് പരിഗണിക്കാത്തത്, ആ മുരളിയൂതി തീർന്ന ആ ചുണ്ടിൽ എന്നാണൊന്ന് ചുംബിക്കാൻ സാധിക്കുക എന്നൊക്കെ ഓർത്ത് വിലപിക്കുന്ന ഗോപസ്ത്രീകളെയാണ് കഴിഞ്ഞ ദശകത്തിൽ കണ്ടത്. എങ്കിൽ ഈ ദശകത്തിൽ ഭഗവാന്റെ തിരിച്ചുള്ള പ്രണയത്തെ കൂടി മനസ്സിലാക്കി ആ അവിടെ നിന്ന് ഭഗവാന്റെ അടുത്ത് നിന്ന് പോവാൻ ഒട്ടും താല്പര്യമില്ലാതെ അങ്ങനെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയ ഗോപസ്ത്രീകളെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഗോപസ്ത്രീകളോട് തൻ്റെ പ്രണയം വെളിപ്പെടുത്തി സന്തോഷത്തോടുകൂടി കാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.